ഹായ് ഹലോ എല്ലാവർക്കും ശ്രീ പ്ലാന്റ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഒന്ന് ഞാൻ പറയണത് ബോർഡർ ഗ്രാസിനെ കുറിച്ചാണ് കേട്ടോ. ഇതെല്ലാവർക്കും അറിയാൻ പറ്റുന്ന പ്ലാന്റാണ് ബോർഡർ ഗ്രാസ്. നമുക്ക് പല രീതിയിൽ വയ്ക്കാം. ഇവിടെ ഹാങ് ചെയ്തിടാം. ഇത് ഹാങ് ചെയ്തിട്ടേക്കണ ചിരട്ടയിലാണ് കേട്ടോ. നല്ല ഭംഗിയാണ് ഇത് കാണാൻ. ഇങ്ങനെ ചിരട്ടയിൽ ഹാങ് ചെയ്തിട്ടേക്കണ കാണാൻ കേട്ടോ. ചിരട്ടയ്ക്ക് പെയിൻ്റ് അടിക്കാതെയോ പെയിൻ്റ് അടിച്ചോ ചെയ്യാം. നല്ല ഭംഗി ഉണ്ടാവും. പച്ചപ്പ് കലർന്ന് ഇങ്ങനെ ഞാണ്ടിടക്കണതാണ്. കൂടാതെ ഇത് ഹാങ്ങിങ് ബോട്ടിലായിട്ട് നമുക്ക് ഒറ്റയ്ക്ക് ഇങ്ങനെ ഞാറ്റിയിടാം. നല്ല വൈറ്റ് പോട്ടൊക്കെ ആണെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും. കട്ട് ചെയ്ത് കൊടുത്താൽ നല്ല ഭംഗി ഉണ്ടാവും. കൂടാതെ നമുക്ക് ബോർഡറായിട്ട് വയ്ക്കാം. ഇതൊക്കെ ഞാൻ വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ബോർഡറായിട്ട് വെച്ചാലും നല്ല ഭംഗിയാണ് കാണാൻ. അത് കൂടാതെ നമുക്ക് വെർട്ടിക്കൽ ഗാർഡനായിട്ട് സെറ്റ് ചെയ്യാം. ഗാർഡൻ്റെ ബോർഡറായിട്ട് വെക്കാതെ തന്നെ വെർട്ടിക്കൽ ഗാർഡനിൽ ഇട കലർത്തി വെക്കുകയോ അല്ലെങ്കിൽ ഒരുമിച്ച് ഗ്രീനായിട്ട് വെക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. വെർട്ടിക്കൽ ഗാർഡനിൽ വെച്ചപ്പോഴാണ് എനിക്ക് കൂടുതൽ ഭംഗി തോന്നിയത്. പിന്നെ ചിരട്ടയിൽ ഞാറ്റിയിട്ടപ്പോഴും നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഇതിനധികം വലിയ ചട്ടിയൊന്നും വേണ്ടല്ലോ. ചെറിയൊരു പോട്ട് മതി. നല്ലോണം ബുഷിയായി തിക്കായി വളർന്നോളും. അത് കൂടാതെ നമുക്ക് വല്ല ഡിസൈൻ ചെയ്ത് പോട്ടുകളുടെ മേലെയിലോ അങ്ങനെയൊക്കെ വയ്ക്കാം. ഇപ്പോൾ കണ്ടു ഇത് ഞാനൊരു ഇതൊരു പെയിൻറ്റിൻ്റെ ഒരു പാട്ടയാണ് കേട്ടോ. പഴയതായിരുന്നു. അപ്പം അതിൻ്റെ മുകളിൽ ഞാൻ മൺകലത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അത് കൂടാതെ എനിക്ക് ഇങ്ങനെ ഒരു സ്റ്റാൻഡ് കിട്ടിയപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റാൻഡുമ്മല് നല്ല ഭംഗിക്ക് ബുഷിയായി നിൽക്കാൻ കാണാൻ നല്ല ഭംഗി ഉണ്ടാവും എന്ന് കരുതി ഇങ്ങനെ വെച്ചതാണ്. ഇതും നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. അപ്പോൾ ബോർഡർ ഗ്യാസ് നമുക്ക് പല രീതിയിൽ സെറ്റ് ചെയ്യാം കേട്ടോ. ഇതല്ലാണ്ടും പല രീതിയിൽ സെറ്റ് ചെയ്യണവരൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാൻ സെറ്റ് ചെയ്തിരുന്നത്. പിന്നെ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് വളരെ എളുപ്പമാണ് വളർത്തിയെടുക്കാൻ കേട്ടോ. പെട്ടെന്ന് പിടിച്ചു കിട്ടും നമുക്ക്. പെട്ടെന്ന് പിടിച്ചു കിട്ടുകയും ചെയ്യും. പിന്നെ നമുക്ക് അധികം കെയറൊന്നും കൊടുക്കണ്ട കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയൊരു കട്ടിങ് മതി നമുക്ക് പിടിപ്പിച്ചെടുക്കാൻ. ചെറിയൊരു കട്ടിങ്, അത് വലിയ കട്ടിങ് വെക്കണേക്കാളും നല്ലത് നമ്മളിത് കട്ട് ചെയ്ത് പ്രൂൺ ചെയ്ത് കളയുമ്പോൾ കിട്ടുന്ന ചെറിയ ചെറിയ കട്ടിങ്സ് നടണം കേട്ടോ നല്ലത്. അപ്പോൾ പെട്ടെന്ന് പിടിക്കും. അപ്പോൾ നടുമ്പോൾ നമുക്ക് സാധാരണ ഗാർഡൻ സോയിൽ നട്ടാലും മതി. ഇതിന് പ്രത്യേക കെയറോ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. സാധാരണ ഗാർഡൻ സോയിലിൽ ഇതിൻ്റെ കമ്പ് നട്ട് പിടിച്ചാലും ഇത് പിടിക്കും. കൂടാതെ ഇതുപോലത്തെ ഒരു നമുക്ക് ചെറിയൊരു കട്ടിങ്സ് മതി. ഇത് പിടിക്കണമെങ്കിൽ നല്ല ബുഷിയായിക്കോളും. ഒരു കട്ടിങ് ഉണ്ടെങ്കിൽ തന്നെ അത് ഒരുപാട് ബുഷിയായി നിന്നോളും കട്ട് ചെയ്ത് കൊടുത്താൽ. ഞാനിപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു പോട്ടിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. ചെറിയ നമ്മൾ ഹാങ്ങിങ് പോട്ടില്ലേ 15 രൂപയുടെയൊക്കെ പോട്ട്, അതിൽ വെച്ചിട്ട് നോക്കിയേ ഇത് വലിയ ചട്ടിലിരിക്കുകയാണെന്നല്ലേ നമ്മൾ തോന്നുള്ളൂ കണ്ടോ. അത്രയും പോന്ന ചെറിയ ബോട്ടിൽ വെച്ചിട്ടടക്കം ഇതിങ്ങനെ ബുഷിയായി തിക്കായി നിൽക്കുന്നുണ്ട്. നല്ല ഭംഗിയാണ് കേട്ടോ ഇത് കാണാൻ ഇങ്ങനെ നിൽക്കണാണ്. അപ്പോൾ ഇതിനെ നമുക്ക് വെട്ടി കൊടുക്കണം കേട്ടോ. ബ്രൂൺ ചെയ്യണത് ഇതിന് അത്യാവശ്യമാണ്. വെട്ടി കൊടുത്താലോ ഇതിങ്ങനെ നല്ല ഭംഗിക്ക് നിൽക്കുള്ളൂട്ടോ. അല്ലെങ്കിൽ ഇത് ഇതിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് വളർന്ന് ഷേപ്പൊക്കെ മാറിപ്പോകും കേട്ടോ. അപ്പോൾ നമ്മൾ എപ്പോഴും ഇത് കട്ട് ചെയ്ത് കൊടുക്കണം. അതുകൊണ്ട് ഈ ഒരു ചട്ടിയിലാണ് ഇതിരിക്കണമെന്ന് നമ്മൾക്കിത് കണ്ടാൽ പോലും പറയില്ല. അപ്പോൾ ഇതുപോലത്തെ ഒരു സ്റ്റാൻഡ് എനിക്ക് വേസ്റ്റിൽ നിന്ന് കിട്ടിയപ്പോൾ ഞാൻ അതെടുത്ത് വെച്ചു എന്നുള്ളൂ കേട്ടോ. പിന്നെ ഇതിൻ്റെ പോട്ടി മിക്സ് സാധാരണ ഗാർഡൻ സോയിലിൽ കുറച്ച് ചാണകപ്പൊടി വെച്ചിട്ട് നമുക്ക് ഇട്ടിട്ട് നമുക്ക് ഇത് പോട്ട് ചെയ്യാം. അതുകൂടാതെ വെറുതെ ഗാർഡൻ സോയിലായാലും ഇത് വളർന്നോളും. ഇതിനൊരു കുഴപ്പമില്ല. പിന്നെ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇതിന് നേരിട്ട് സൂര്യപ്രകാശം ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഈ ചെടി ഇങ്ങനെ വളർച്ചയില്ലാതെ നിൽക്കണതാണ്. മഞ്ഞച്ച് പോവും. കൂടാതെ ഇതിൽ കുറേ ഫ്ലവറുകളാവും. ചെറിയ ചെറിയ വെള്ള പൂക്കൾ കാണാം മുതുമ്പൽ. അത് സൂര്യപ്രകാശം കൂടുതൽ കിട്ടുമ്പോഴാണ് കേട്ടോ അങ്ങനെ പൂക്കൾ വരുന്നത്. കൂടാതെ വെട്ടാതെ നിൽക്കുമ്പോഴും അങ്ങനെ പൂക്കൾ വരുന്ന കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് സൂര്യപ്രകാശം ഈ പ്ലാന്റിനെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ലൈറ്റാണ് ഇതിന് ആവശ്യം. നേരിട്ട് സൂര്യപ്രകാശം കിട്ടണോടത്ത് ഇത് വയ്ക്കരുത് കേട്ടോ. ഈ പ്ലാന്റ് നശിച്ചുപോകും. നശിച്ചുപോകുന്ന വെച്ചാൽ ഇത് ഭംഗിയില്ലാതെ വളരും. കൂടാതെ ഈ പോട്ടി മിക്സ് എന്ന് പറയുന്നത് നല്ല ലൂസായിട്ടുള്ള പോട്ടി മിക്സ് ആയിരിക്കണം. ഉറച്ച പോട്ടി മിക്സ് ആണെങ്കിൽ കല്ല് പോലത്തെ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ കുഴപ്പമുണ്ടാവില്ല. നട്ട് കുറച്ച് നാൾ കഴിയുമ്പോൾ അത് കല്ല് പോലെയായിരിക്കും, ഉറച്ചിരിക്കും. അങ്ങനത്തെ പോട്ടി മിക്സിലും ഈ ചെടി വളരില്ല കേട്ടോ. ഇത് നല്ല ലൂസായിട്ടുള്ള പോട്ടി മിക്സ് ആണ് ഇതിന് ആവശ്യം. കണ്ടോ, ഇതിപ്പോൾ ഒരു പെയിൻറ്റിൻ്റെ പാട്ടാണ്. എനിക്കിവിടെ പണി കഴിഞ്ഞ് വിട്ടുണ്ട് പോയതാണ് കേട്ടോ അവർ. അപ്പം ഞാനത് പെയിൻറ്റ് ചെയ്തത് ഒരു ഭംഗി ഉണ്ടായില്ല കാണാൻ. ഇത് സിമെൻറ്റൊക്കെ ഇട്ട് കലക്കിയൊരു പാട്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനത് പെയിൻറ്റ് ചെയ്ത് ഇത്തിരി ഭംഗിയാക്കാലോന്ന് വെച്ചിട്ട് അതുമ്മൽ ഷേപ്പൊക്കെ വരച്ചു കൊടുത്താണ് കേട്ടോ ഒരു ഫേസിൻ്റെ. അപ്പോൾ നല്ല ഭംഗിയായി ഇതിങ്ങനെ വെച്ചപ്പം. ഇത് ശരിക്കും സിമെൻറ്റൊക്കെ കലക്കിയ ഒരു ചട്ടിയായിരുന്നു. പണിക്കാർ കണ്ടോ അതിൻ്റെ അകത്ത് സിമെൻറ്റൊക്കെ കലക്കി ഇട്ടിട്ട് പോയ ചട്ടിയായിരുന്നു. അപ്പോൾ എനിക്കിവിടെ ഇത് സ്റ്റാൻഡായി വെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുത്ത് വെച്ചതാണ്. ഒരു മൺകലത്തിലാണ് കേട്ടോ ഞാൻ ആ ചെടി നട്ടത്. മൺകലത്തിന് സെൻറ്ററിലായിട്ട് ഒരു ചെറിയ ഹോൾ ഇട്ടിട്ടുള്ളൂ. എന്നിട്ട് അതിൽ ഞാനത് ഇങ്ങനെ ചെറിയത് കുത്തി കുത്തി ബുഷാക്കിയതാണ് കേട്ടോ.
അപ്പോൾ ഇതിന് വെള്ളം എന്ന് പറയുന്നത് വാട്ടറിങ് ഇതിന് അത്യാവശ്യമാണ്. ഒരു ദിവസം വെള്ളം നനച്ചില്ലെങ്കിൽ ഇതാകെ വാടി കുഴഞ്ഞ് നശിച്ചു പോകണതാണ്. അപ്പോൾ വാട്ടറിങ് ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഞാൻ രണ്ട് നേരം ഇവിടെ നനയ്ക്കും. അപ്പോൾ വെള്ളം ഇതിന് അത്യാവശ്യമാണ്. മഴക്കാലത്തൊക്കെ ആണെങ്കിൽ മഴ പെയ്യുമ്പോൾ ഇത് മഴയത്ത് ഞാനിപ്പോൾ ഇൻഡോർ ആയിട്ട് വെച്ച പ്ലാന്റ് ആണ് ഇതൊക്കെ. അപ്പോൾ ഞാൻ മഴ പെയ്യുമ്പോൾ ഇത് മഴയത്ത് കൊണ്ടുവന്ന് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് നല്ല പച്ചപ്പോടുകൂടി വളരും കേട്ടോ. അപ്പോൾ വെള്ളത്തിൻ്റെ കാര്യം പോലെ തന്നെയാണ് ഇതിന് കട്ടിങ്. ഇതിനെ എപ്പോഴും പ്രൂൺ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് കട്ട് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ ഇതുമല്ല ഒരു വൈറ്റ് പൂവ് വരും. പിന്നെ അതിങ്ങനെ ആകെ ഒരു വൃത്തിയില്ലാണ്ട് വളരും കേട്ടോ. അപ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ ഷേപ്പിനനുസരിച്ച് നമുക്ക് ഏത് ഷേപ്പിലാണോ വേണ്ടത് അതനുസരിച്ച് ഒന്ന് എപ്പോഴും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. പിന്നെ ഫെർട്ടിലൈസർ എന്ന് പറയുന്നത് വളമായിട്ട് ഞാൻ ഇതിന് കൊടുക്കുന്നത് ഇടയ്ക്ക് കുറച്ച് എപ്സം സോൾട്ട് വെള്ളത്തിൽ ഒരു ടീസ്പൂൺ എപ്സം സോൾട്ട് എടുത്തിട്ട് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി കൊടുത്ത് ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നല്ലതാണ്, നന്നായിട്ട് വളരും കേട്ടോ. ആ വളമാണ് ഞാൻ ഇനി ഇവിടെ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ലിക്വിഡായിട്ടുള്ള വളം കൊടുക്കാനല്ലേ ഇനി എളുപ്പം. നമുക്ക് ചാണകപ്പൊടി ഒന്നും മെയിൻ ഇട്ട് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ പോട്ട് മിക്സ് ആയിട്ട് ചെയ്യുമ്പോൾ കുറച്ച് ചാണകപ്പൊടി ഇട്ട് ചെയ്താൽ മതി. അതിനുശേഷം നമുക്ക് ലിക്വിഡ് വളങ്ങൾ ചെയ്യാം. എപ്സം സോൾട്ട് ആണെങ്കിൽ നല്ല പച്ചപ്പോടുകൂടി വളരും കേട്ടോ. പിന്നെ ഇതിന് കീടശല്യം എന്ന് പറയണത് ഇതിൻ്റെ നമുക്ക് നോക്കിയാൽ അറിയാം. ഇടയ്ക്ക് ഇതിൻ്റെ ഇതിങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തണ്ടുമലൊക്കെ വൈറ്റ് കളറിലുള്ള ഒരു പൊടി പോലത്തെ ഒരു കീടങ്ങൾ ഇരിക്കണ കാണാം കേട്ടോ. അപ്പോൾ അതിന് മീലി ബഗ്സ് എന്നൊക്കെ പറയും. അപ്പോൾ അതാണ് ഇതിനെ ഇതിങ്ങനെ അതൊരു വശം അതൊരു വശത്ത് വന്നാൽ മതി ആ ചെടി ഒരു വശം മുഴുവൻ അത് നശിപ്പിച്ചു കളയും. അപ്പോൾ അത് നമുക്ക് ഒഴിവാക്കണം എങ്ങനെയെങ്കിലൊക്കെ നല്ല സോപ്പ് ലൈനി ഒഴിച്ചോ. അപ്പോൾ നമുക്കത് സോപ്പ് ലൈനൊക്കെ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അത് വേഗം നശിച്ചു പോയിക്കോളും. ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ ഇതിന്. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, പെട്ടെന്ന് വളർന്നോളും. അപ്പോൾ നല്ല ഭംഗിക്ക് നമുക്ക് എങ്ങനെ വേണമെങ്കിലും സെറ്റ് ചെയ്യാം. ഇതിപ്പോൾ എൻ്റെ ഫ്രണ്ട് ഡോറിൻ്റെ രണ്ട് വശത്തായിട്ടാണ് കേട്ടോ ഞാൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഗ്രാസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. മറ്റൊരു ഗാർഡനിങ് വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.